നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. ഉദരാൻ തുരങ്കത്തിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം 4 മാസം കൊണ്ട് ആദ്യം തുറന്ന തുരങ്കം, അതായത് തൃശ്ശൂർ ദിശയിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഗ്യാൻട്രി കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 490 മീറ്റർ. അപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ പണികൾ സമ്പൂർണ്ണമായിട്ട് കഴിയാൻ പോവുകയാണ്. അപ്പോൾ പണികളൊക്കെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. തുടക്കം മുതൽ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാവിധ അപ്ഡേഷനും നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം തുടക്കം ആദ്യ ദിവസം തന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്തൊരു വിള്ളലുണ്ടായിരുന്നു, അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നൊക്കെ ഇലക്ഷൻ സമയമായതിനെ ചൂട് പിടിച്ചിരിക്കുന്നതിനെ മുഖ്യധാര പത്രദൃശ്യ മാധ്യമങ്ങളൊന്നും വലിയ വാർത്തകളായി വന്നിട്ടുണ്ടായില്ല. എന്തായാലും ഏറ്റവും ആദ്യം ചെയ്ത നമ്മുടെ പ്രഗതി ഗ്രൂപ്പ് ചെയ്ത ഭാഗത്തൊക്കെ കമ്പി ഇട്ട്, റാഷയിപ്പിൽ കമ്പി ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് കരാറെടുത്ത കമ്പനികളൊന്നും അങ്ങനെയൊന്നുമല്ല ചെയ്തത്. അപ്പോൾ അതിനൊക്കെ എതിരെ ഒരു വീഡിയോയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയാവുന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും യാത്രാദുരിതം അവസാനിക്കാൻ പോവുകയാണ്. വലിയൊരു കാലഘട്ടത്തിൻ്റെ തന്നെ 4 മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടോള് കൊടുത്തു തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് നല്ല രീതിയിൽ ദീർഘദൂരം ഒരു യാത്ര NH 544 ഉണ്ടായിട്ടില്ല. എന്നാൽ നിരവധി തവണ ടോൾ ഉയർത്തുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നമായി നിൽക്കുമ്പോൾ വലിയ അപകടങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണുന്ന നമ്മുടെ തൊട്ട് പുറകിൽ കാണുന്ന ഭാഗത്ത് കൂടി 2 വരിയായിട്ടാണ് ഒരു തുരങ്കത്തിലൂടെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തം 962 മീറ്റർ നീളം വരുന്ന ഈ തുരങ്കത്തിൻ്റെ 490 മീറ്ററുള്ള ഗ്യാൻട്രി കോൺക്രീറ്റിൻ്റെ പണികളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അതിൻ്റെ പുറകിൽ തന്നെ ലൈറ്റുകൾ പിടിപ്പിച്ച് വരുന്നുണ്ട്. ഏതാനും ദിവസത്തിനുള്ളിൽ കോൺക്രീറ്റിങ്, 2 ദിവസത്തിനുള്ളിൽ തന്നെ കോൺക്രീറ്റിങ് തീരും. ഒരു ദിവസം ഓരോ സെക്ഷൻ ചെയ്യുന്നത് 8 മീറ്ററാണ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുക. 2 ദിവസം കൊണ്ടാണ് ഒരു സെക്ഷൻ ചെയ്യാൻ കഴിയുക. അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ ഒരു വലിയൊരു സംവിധാനം വെച്ചുകൊണ്ട് ഒരു ദിവസം കോൺക്രീറ്റ് ചെയ്യും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ എടുക്കും. അങ്ങനെ 8 മീറ്റർ ചെയ്ത് ഇപ്പോൾ അവസാനം തുരങ്കത്തിൻ്റെ മുഖത്തെത്തിയിരിക്കുകയാണ്. തുരങ്കത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും, അതായത് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്കാണ് കോൺക്രീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി പുറയിലൂടെ തന്നെ ലൈറ്റ് സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് വരുന്നുണ്ട്. വലിയൊരു ദുരിതം അവസാനിക്കാൻ പോവുകയാണ്. എന്തായാലും പണികളൊക്കെ അവസാനിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള പണികളാണെന്നൊക്കെ നമുക്ക് തുരങ്കം ഓപ്പണായി പോയി കഴിയുമ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുക. നമ്മളിന്ന് കണ്ടത് കുതിരാൻ തുരങ്കത്തിലെ ആദ്യത്തെ നിർമ്മാണം കഴിഞ്ഞ തുരങ്കത്തിലെ ഗ്യാൻട്രി കോൺക്രീറ്റിൻ്റെ അവസാനഘട്ട പണികളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മുടെ വാർത്തകൾ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ, നമ്മൾ സ്റ്റാറ്റസൊക്കെ വയ്ക്കുന്ന അപ്ഡേറ്റ്സ് എന്നുള്ളതിൻ്റെ ഉള്ളിലേക്ക് വാട്സപ്പ് ചാനലുണ്ട്. അപ്പോൾ അതിന് വടക്കഞ്ചേരി അപ്ഡേഷൻ, തൃശ്ശൂർ അപ്ഡേഷൻ ഒക്കെ ചാനൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ നിരന്തരം ഇട്ട് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പാണെന്ന് തെറ്റിദ്ധരിക്കാതെ ആ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആ തത്സമയം വാർത്തകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഒന്ന് പോയിൻ്റ് നോട്ട് ചെയ്യുക. ഇത് മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.